കെ സുരേന്ദ്രൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ആ സി കെ ജാനുവിന് പണം കൊടുത്തു എന്ന് ആദ്യമേ അങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നുവെന്ന്. ഒരു തെറ്റ് മറച്ചു വയ്ക്കാനായി പത്ത് നുണകൾ പറഞ്ഞ് ഇപ്പോൾ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കെ സുര. സി കെ ജാനുവിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനും അങ്ങോട്ട് പണം കൊടുത്തു എന്നുള്ള ആരോപണം ഉയർന്നപ്പോൾ സുരേന്ദ്രൻ പൊതുസമൂഹത്തോട് ചോദിച്ചത് അങ്ങനെ ആർക്കെങ്കിലും അങ്ങോട്ട് പണം കൊടുത്ത് അവരെ സ്ഥാനാർത്ഥികളാക്കേണ്ടുന്ന ഗതികേടൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, സാധാരണ ഇങ്ങോട്ടല്ലേ ആളുകൾ സ്ഥാനാർത്ഥിത്വത്തിന് പണം തരുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനു പിന്നാലെ സി കെ ജാനുവിൻ്റെ സഹയാത്രികയായിരുന്ന അവരുടെ പാർട്ടിയുടെ സംസ്ഥാന ഡയറക്ടറായിരുന്ന പ്രസീത അഴിക്കോട് തുടരെ തുടരെ ഫോൺ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ പുറത്തുവിട്ടതോടുകൂടി സുരേന്ദ്രൻ്റെ ഉടായ്പകളെല്ലാം പൊളിഞ്ഞു. അവർ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദരേഖയിൽ ഞാൻ പണവുമായി പെട്ടിയിൽ ഇങ്ങനെ വച്ച് കുറേ ദിവസം കൊണ്ട് നടക്കുകയാണ്, പി കെ കൃഷ്ണദാസ് ഇതൊന്നും അറിയരുത് എന്ന് അവരോട് പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷ്ണദാസ് അറിയാതെ ആ വേണം ഈ ഡീൽ ഉറപ്പിക്കാനെന്ന് ജാനുവിനോട് പറയണമെന്ന് പ്രസീത അഴിക്കോടിനോട് സുരേന്ദ്രൻ തന്നെ പറയുന്നത് ഇപ്പോൾ പുറത്തു വരുമ്പോൾ സുരേന്ദ്രൻ പിന്നെ എന്തൊളിക്കാനാണ് ശ്രമിക്കുന്നത്? ഇനിയെങ്കിലും സത്യം പറഞ്ഞുകൂടെ? നാവെടുത്താൽ നുണ മാത്രമേ പറയുകയുള്ളൂ. പക്ഷേ ഈ സി കെ ജാനുവിന് പണം കൊടുത്താണ് അവരുടെ സ്ഥാനാർത്ഥിത്വവും അവരെ മുന്നണിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നതും എന്നുള്ള ആ യാഥാർത്ഥ്യം പോലും സമ്മതിക്കാൻ സുരേന്ദ്രൻ തയ്യാറാകുന്നില്ല. ശബ്ദരേഖകൾ ഇങ്ങനെ തുടരെ തുടരെ വരുന്നു. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ശരി, അത് വ്യാജമായി നിർമ്മിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഓരോ ദിവസവും പ്രസീത അഴിക്കോട് ഓരോ വെടിയുണ്ടകൾ പുറത്തേക്ക് വിടുകയാണ്. സുരേന്ദ്രൻ എപ്പോഴെങ്കിലും സത്യം പറയുന്നെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് കരുതിയാണ് അവർ ഒരുമിച്ചതെല്ലാം കൂടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കാത്തത്. ഇനിയും ഉണ്ട് എന്നവർ പറയുന്നു. ബത്തേരിയിൽ വെച്ച് 40 ലക്ഷം രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ട്, ഇതിപ്പോൾ തിരുവനന്തപുരത്ത് പണം കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവർ രണ്ടാംഘട്ട ശബ്ദരേഖ പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് പണം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഇതിപ്പോൾ പണവും കൊണ്ട് ഞാൻ പെട്ടിയിലാക്കി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇത് പി കെ കൃഷ്ണദാസ് അറിയാതെ നടക്കേണ്ടുന്ന ഡീലാണ് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. യഥാർത്ഥത്തിൽ പി കെ കൃഷ്ണദാസ് അറിയരുത് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം സി കെ ജാനുവിനെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് ദേശീയ നിർവാഹക സമിതി അംഗമെന്നുള്ള നിലയിൽ പി കെ കൃഷ്ണദാസ് ഒരു വലിയ പരിശ്രമം നടത്തിയിരുന്നു. ആ പരിശ്രമത്തിന് സി കെ ജാനു വഴങ്ങിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥിത്വം ആയി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ ചർച്ച നടത്തുകയും അങ്ങനെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഒരു വലിയ തുക പ്രചരണത്തിൻ്റെ ഭാഗമായി ജാനുവിന് നൽകാമെന്നുമൊക്കെയുള്ള വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മത്സരിക്കാൻ തയ്യാറായത്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സി കെ ജാനു മത്സരിക്കുന്നു, അവരവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ അവർ ഒറ്റയ്ക്ക് നിന്ന് പിടിച്ച വോട്ടിൻ്റെ കൂടുതൽ ഇപ്പോൾ താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ നേടാനാകും. അതിനാൽ അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നാൽ എത്ര ലക്ഷം ചിലവായാലും അത് നമുക്ക് നേട്ടമേ ഉണ്ടാകൂ എന്ന് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കുകയും ആ പണം കുറേ പണം ജാനുവിന് കൊടുക്കും, കുറച്ച് സുരേന്ദ്രനെടുക്കും. അതായിരുന്നു ഡീല്. അപ്പോൾ ആ ഡീല് പി കെ കൃഷ്ണദാസ് അറിയുകയാണെങ്കിൽ അത് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അത് പി കെ കൃഷ്ണദാസ് അറിയരുത് എന്നുള്ള ഒരു നിർബന്ധം കെ സുരേന്ദ്രൻ ഈ ഫോൺ സംഭാഷണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പ്രസീത അഴിക്കോടിൻ്റെ നിരന്തരമായുള്ള ഇടപെടലിൽ കൂടി സുരേന്ദ്രൻ്റെ മറ്റൊരു കള്ളക്കളി കൂടി ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പച്ചയായി വെളിപ്പെടുന്നു. സുരേന്ദ്രൻ്റെ തുണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞ് വീഴുന്നു.